നമസ്കാരം. വിനോദലോകത്തെ വിശേഷങ്ങളും വാർത്തകളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സിനിമാ പ്രവർത്തകരും പ്രേക്ഷകരും ഒരുപോലെ നടങ്ങിയിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് സിനിമയ്ക്ക് പിന്നിൽ നടക്കുന്ന പല മോശം സംഭവത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാ ജീവിതത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് പല താരങ്ങളും രംഗത്ത് വന്നിരുന്നു. കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള മോശം സംഭവങ്ങൾ ഇന്നും സിനിമയിൽ സജീവമാണെന്ന് വ്യക്തമാക്കിയായിരുന്നു പലരും. തെന്നിന്ത്യൻ സിനിമയെ ഒന്നടങ്കം നടക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമായാണ് യുവ അഭിനേത്രിയെ ശ്രീ റെഡ്ഡി എത്തിയത്. കാസ്റ്റിംഗ് കൗച്ചിനെതിരെ താരം പ്രതികരിച്ച രീതിയും ഇതിനോടകം തന്നെ ചർച്ചയായതാണ്. തെലുങ്കിൽ മാത്രമല്ല തമിഴകത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു. നാനി, റാണു ദഗുബട്ടിയുടെ സഹോദരൻ തുടങ്ങിയവരെ കുറിച്ചായിരുന്നു താരം തുടക്കത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് താരം നാനിയെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത്. സിനിമയിലേക്കുള്ള വരവിനായി ഓഡിഷനിടയിൽ നിന്നും സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞ് സിനിമയിലെത്തിയപ്പോഴാണ് പലരും ലൈംഗികമായ കാര്യങ്ങൾക്കായി സമീപിച്ചത്. കാസ്റ്റിംഗ് കൗച്ച് യാഥാർത്ഥ്യമാണെന്നും ഇന്നും സിനിമയിൽ ഇതുണ്ടെന്നും താരം വ്യക്തമാക്കുന്നു. നാനിക്ക് നേരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച ശ്രീ റെഡ്ഡി നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ക്ഷണം നേരം കൊണ്ടായിരുന്നു ഈ സംഭവം വൈറലായി മാറിയത്. നാനി തന്നെ ഉപദ്രവിച്ചത് എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. വളരെ മോശം സ്വഭാവമാണ് നാനിയുടേത്. മയക്കുമരുന്ന് നൽകിയതിനു ശേഷമാണ് താരം തന്നെ ഉപദ്രവിച്ചത്. ബലം പ്രയോഗിച്ച് കീഴടക്കുകയായിരുന്നു. താരത്തിന്റെ കൂട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു. തുറന്നു പറച്ചിലൂടെ താൻ ലക്ഷ്യമാക്കുന്നത് നാനിയാണെന്നും ശ്രീ റെഡ്ഡി പറയുന്നു. ബാഹുബലിയിലൂടെ പ്രേക്ഷക മനം കവർന്ന റാണ ദഗുപതിയുടെ സഹോദരനെ അഭിറാമും തന്നെ ഉപദ്രവിച്ചിരുന്നു എന്ന് ശ്രീ റെഡ്ഡി നേരത്തെ പറഞ്ഞിരുന്നു. റാണയുടെ സഹോദരനൊപ്പമുള്ള ചൂടൻ ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു. രാമനായിഡു സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അഭിറാം തന്നെ ഉപദ്രവിച്ചത്. താനുമായി പ്രണയത്തിലായിരുന്നു അദ്ദേഹം. പിന്നീട് തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചതിനു ശേഷം വലിച്ചെറിയാനുള്ള ഒരു ഉപകരണം മാത്രമാണെന്നും തന്റെ കുടുംബത്തിലേക്ക് വരാനുള്ള യാതൊരു യോഗ്യതയും ശ്രീക്കില്ലായിരുന്നുവെന്നും അന്ന് അഭിറാം പറഞ്ഞതെന്നും ശ്രീ റെഡ്ഡി പറയുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടവരെക്കുറിച്ചും ഒറ്റയടിക്ക് തുറന്നു പറയാത്തത് തെറ്റിദ്ധാരണ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവരുത്. ഓരോ താരങ്ങളെക്കുറിച്ചും പൊതുജനം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇതിനുവേണ്ടിയാണ് ഓരോരുത്തരുടെയും പേരുകൾ പറയുന്നതെന്നാണ് താരത്തിന്റെ വിശദീകരണം. നാനിക്കെതിരെയുള്ള ലൈംഗികാരോപണത്തിൽ പ്രതികരണവുമായി നാനിയുടെ ഭാര്യ നേരത്തെ രംഗത്തെത്തിയിരുന്നു. സിനിമയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണെന്നും പ്രശസ്തിക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നാനിയുടെ ഭാര്യ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരമൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. മറ്റുള്ളവരെ മോശമായ രീതിയിൽ തരം താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ പറയുന്ന വ്യക്തിയാണ് സ്വയം ചെറുതാവുന്നത് എന്നുമാണ് നാനിയുടെ ഭാര്യ അഞ്ജന അന്ന് പറഞ്ഞത്. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ.